1947 ഓഗസ്റ്റ് 15 ഭാരത ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട സുവർണ സുദിനം. ആയിരങ്ങളുടെ ഭാരതീയ മനസ്സിൽ ഉരുണ്ടുകൂടിയ ദേശസ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സ്വപ്നമേഘങ്ങൾ കാലങ്ങളായുള്ള വിവിധ സമരകാഹളത്തിന്റെ ഇടിമുഴക്കങ്ങളോടെ പെയ്തിറങ്ങിയ ചരിത്രം ഇന്ത്യക്ക് സ്വന്തമാക്കി തന്ന സുദിനം. ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും മഹത്തരമാണ് ഭാരതം. നാനാജാതി മതസ്ഥർ ഒരേ മനസ്സോടെ ഒരുമിച്ച് വാഴുന്ന രാജ്യം. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ വേദിച്ച് ഒരേയൊരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന ആപ്തവാക്യം നെഞ്ചിലേറ്റി വാഴുന്ന ഭാരതാംബയുടെ മക്കളായ നാം ഇന്ന് ഭാരതത്തിന്റെ 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ പിപ്പബോനോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ നേതൃത്വത്തിൽ വിപുലങ്ങളായ ആഘോഷങ്ങളാണ് നടത്തപ്പെടുന്നത്. എല്ലാ കുട്ടികളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഞങ്ങൾ അവതരിപ്പിക്കുന്നു സ്വതന്ത്ര ഇന്ത്യ. ഈ മഹത്തായ സുദിനത്തിൽ പിപ്പബോനോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നത് 1989 മുതൽ 2009 വരെ മൂവാറ്റുപുഴയിൽ നിന്ന് 6 ലോക്സഭാംഗവും 1999 മുതൽ 2004 വരെയുള്ള AB വാജ്പേയി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനുമായ ശ്രീ PC തോമസ് സാറാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പിപ്പബോനോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അവിടുത്തെ ടീച്ചർമാർക്കും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ ആദ്യമായിട്ട് അർപ്പിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെയാണ്. നമ്മുടെ അന്നത്തെ സമര പോരാളികള് നമ്മുടെ ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ അംബേദ്കർ പോലെയുള്ള എത്രയോ പേര് ഗാന്ധിജിയുടെ അന്നത്തെ കാലം മുതലുള്ള തുടക്കം വളരെ ശക്തമായിട്ട്, എന്നാൽ ആരെയും ഉപദ്രവിക്കാതെ, ഒരാൾക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ സമാധാനപരമായ സമരം നടത്തി ഒരുപക്ഷെ ലോകത്താദ്യമായിട്ട് ഒരു വൻപിച്ച നേട്ടമുണ്ടാക്കിയ രാജ്യം ഭാരതമാണ്. അങ്ങനെയാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമാകുന്നത്. ആ വലിയ നേട്ടം നേടുവാൻ കഴിഞ്ഞിട്ടുള്ള ഭാരതത്തിന് പിന്നീട് വളരെ വളരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കൂടുതലായിട്ട് ഈ അവസരത്തിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും ചിന്തിക്കാവുന്നത്, ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന നമ്മുടെ ഭാരത പിതാക്കന്മാരെയാണ്. അവര് വളരെ ശക്തമായിട്ടുള്ള, വളരെ ശക്തവും എന്നാൽ അതോടെ ദൃഢവും എന്നാൽ അതോടൊപ്പം തന്നെ അങ്ങേയറ്റം വേദന സഹിച്ചും ബുദ്ധിമുട്ടിയും നമുക്ക് വേണ്ടി നേടിയെടുത്ത് തന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് നിലനിർത്തണം. നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്വാതന്ത്ര്യം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തെ കൂടുതൽ കൂടുതൽ ശക്തമാക്കുവാനായിട്ട് പോരാടുവാനുള്ള ശക്തി നമ്മൾ നേടിയെടുക്കണം. ആ നേട്ടം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ സ്കൂളിലുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് അനുമോദിക്കുന്നു. എനിക്കറിയാം അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ സിസ്റ്റേഴ്സും അവിടുത്തെ പ്രൊവിൻഷ്യൽ ഉൾപ്പെടെ എല്ലാവരും വളരെ കാര്യമായിട്ട് നിങ്ങളുടെ വിദ്യാലയത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്നു. അതിന്റെ പ്രയോജനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. നിങ്ങൾ വളരുന്ന ഈ തലമുറ നാളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സ്മരിച്ചുകൊണ്ട് ഇന്ത്യയെ കൂടുതൽ സ്വതന്ത്രമാക്കുവാൻ, ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുവാൻ നിങ്ങളുടെ ആ പ്രവർത്തനത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷങ്ങൾ പൂർത്തിയാവുന്ന ഈ ദിനത്തിൽ വീണ്ടും ഒരു സ്വാതന്ത്ര്യദിന വാർഷികം ഇന്ത്യ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുൻ തലമുറ സ്വപ്നം കാണുകയും കണ്ണീരിലും വിയർപ്പിലും വെള്ളക്കാരന്റെ മർദ്ദനങ്ങളിലും തളരാതെ നേടിയെടുക്കുകയും ചെയ്ത സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള ചിന്തകൾ സ്വാഭാവികം. ഈ അവസരത്തിൽ നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്കൊന്ന് കാണാം. അടുത്തതായി
പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആയിഷക്കുട്ടി സുൽത്താൻ കുട്ടികളോട് സ്വാതന്ത്ര്യദിന സന്ദേശം പങ്കുവയ്ക്കുന്നു. ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ, ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡന്റ്, ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട എന്റെ കുട്ടികളെ, നമസ്കാരം. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ 75-ാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിലുള്ള ഇന്ത്യക്കാരായ ആളുകളെല്ലാം ഇന്ന് സ്വാതന്ത്ര്യദിനം കൊണ്ടാടുന്ന ദിവസമാണ്. ഒരു നൂറ്റാണ്ട് കാലഘട്ടം ബ്രിട്ടീഷുകാരനോട് ആയുധമില്ലാതെ പടപൊരുതി ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് ആളുകളെ അവരുടെ രക്തവും ജീവനും ബലിയർപ്പിച്ച് നേടിയെടുത്ത മഹത്തായ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം അടുത്ത തലമുറകളിലേക്ക് കൈമാറേണ്ട ബാധ്യത നമ്മളിൽ അർപ്പിതമായിരിക്കുകയാണ്. പരിഭാവനമായ ഈ സ്വാതന്ത്ര്യം കൈമാറുമ്പോൾ ഇന്ത്യയുടെ മതേതരത്വം, ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയുടെ ഐക്യം, ഇന്ത്യയുടെ അഖണ്ഡത, ഇന്ത്യൻ ജനതയുടെ സാഹോദര്യം നമ്മൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അടുത്ത തലമുറകളിലേക്ക് പരിഭാവനമായി പരിശുദ്ധമായി കൈമാറണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം. ജയ് ഹിന്ദ്. ദേശസ്നേഹത്തിന്റെ അലയൊലികൾ ഉയർത്തുന്ന ഒരു കൊച്ചു ഗാനവുമായി ഡോണാട്രീസ. ചിന്തയാൽ ഉണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൽ നാടിതല്ലോ ഭാരതം. ദേശ് ഹമാരാ ജാന സേ പ്യാരാ, പ്യാരെ ഹമാരാ ആസാദേ ആസാദേ ആസാദേ. നൂറു നൂറു ചിന്തകൾ, നൂറു നൂറു ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്ര സാഗരം. നൂറു നൂറു ചിന്തകൾ, നൂറു നൂറു ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്ര സാഗരം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാഴ്സി ബുദ്ധ ജൈനരും തോളു ചേർന്ന പിരമിച്ച നാടിതല്ലോ ഭാരതം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാഴ്സി ബുദ്ധ ജൈനരും തോളു ചേർന്ന പിരമിച്ച നാടിതല്ലോ ഭാരതം. ദേശ് ഹമാരാ ജാന സേ പ്യാരാ, പ്യാരെ ഹമാരാ ആസാദേ ആസാദേ ആസാദേ. വെച്ചു വെച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ, മനം മടുത്തു കണ്ണടച്ചു നോക്കു കുത്തിയാകുവാൻ. പിച്ചവെച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ, മനം മടുത്തു കണ്ണടച്ചു നോക്കു കുത്തിയാകുവാൻ. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വരക്തമാം, പിടഞ്ഞു വീണു ചാകിലും മനസ്സതൊന്നു മാത്രമാം. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വരക്തമാം, പിടഞ്ഞു വീണു ചാകിലും മനസ്സതൊന്നു മാത്രമാം. ദേശ് ഹമാരാ ജാന സേ പ്യാരാ, പ്യാരെ ഹമാരാ ആസാദേ ആസാദേ ആസാദേ. വിഷം വിതച്ചു കലുഷമാക്കും ദുഷ്ടരെ തുരത്തണം, കൂട്ടുചേർന്നു പാരിലാകെ പൂമണം പരത്തണം. വിഷം വിതച്ചു കലുഷമാക്കും ദുഷ്ടരെ തുരത്തണം, കൂട്ടുചേർന്നു പാരിലാകെ പൂമണം പരത്തണം. കരം പിടിച്ചു ചേർന്നു നിന്നു നാടിനെ നയിക്കണം, മൂകത വെടിഞ്ഞു നമ്മളൊന്നു ചേർന്നു പാടണം. കരം പിടിച്ചു ചേർന്നു നിന്നു നാടിനെ നയിക്കണം, മൂകത വെടിഞ്ഞു നമ്മളൊന്നു ചേർന്നു പാടണം. ദേശ് ഹമാരാ ജാന സേ പ്യാരാ, പ്യാരെ ഹമാരാ ആസാദേ ആസാദേ. പിപ്പോ ബോനോ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഗസ്റ്റീനയുടെ സ്വാതന്ത്ര്യദിന ചിന്തകളിലേക്ക്. പ്രിയ മാതാപിതാക്കളെ, കൊച്ചുകൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന അവകാശത്തെ തിരികെ നേടിയെടുത്തതിന്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ആഗസ്റ്റ് 15. രാജ്യമെങ്ങും ത്രിവർണ പതാക ഉയർത്തുമ്പോൾ
ഭാഷയുടെയും മതത്തിന്റെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിലെ കൊടുമുടിയിലെത്തും. പ്രാണനേക്കാൾ വലുത് പിറന്ന നാടിന്റെ ആദരവും സ്നേഹവുമാണെന്ന് തിരിച്ചറിഞ്ഞ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യസമര നേതാക്കളെ നമുക്ക് ഓർക്കാതിരിക്കാൻ ആവില്ല. അവർ നേടിത്തന്ന ദേശസ്നേഹവും ദേശാഭിമാനവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പിപ്പബോനോ സ്കൂളിലെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഭാരതം ഒരു മനോഹര പൂന്തോട്ടവും നാം എല്ലാം അതിലെ വാനമ്പാടികളുമാണ്. ഒരു വാനമ്പാടിയുടെ വർണ്ണവിസ്മയങ്ങളോടെ അതിമനോഹരമായ നൃത്ത ചുവടുകളോടെ നമുക്ക് മുൻപിൽ നിവേദ്യ പ്രജീഷ്. സ്വാതന്ത്ര്യം ദാനമായി ലഭിക്കേണ്ടതല്ല, അത് വില കൊടുത്ത് നേടിയെടുക്കേണ്ടതാണ്. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന്റെ വാക്കുകളാണിവ. ചുടുനിണം കൊണ്ട് വില കൊടുത്ത് വാങ്ങിയ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുമായി ജോയ സെബാസ്റ്റിയൻ. India attained independence on the year 1947 after several struggles. Our freedom fighters were hanged, imprisoned and tortured to get independence for our nation.
The great freedom fighters include Netaji Subhash Chandra Bose, Mahatma Gandhi, Bhagat Singh, Mangal Pandey, Shukdev, and many more who struggled for decades. It is because of its fighters and jawans we are breathing in an independent nation. So, today, the day to celebrate their courage and brave actions. Today, we are a free nation because of these heroes and celebrate this day in their name. Our nation history is a remarkable and hence we need to cherish and celebrate this day with pride. Thank you. ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ സ്വാതന്ത്ര്യത്തിന്റെ ചക്രവാളങ്ങളെപ്പറ്റി കുറിച്ചിട്ടിരുന്നു. എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നുവോ, എവിടെ ശിരസ് ഉയർന്നു നിൽക്കുന്നുവോ, എവിടെ സങ്കുചിതമായ മതിൽക്കെട്ടുകളാൽ ലോകം വിഘടിക്കപ്പെടാതിരിക്കുന്നുവോ, എവിടെ മനസ്സ് വിശാലമായിക്കൊണ്ടിരിക്കുന്ന ചിന്തയിലേക്കും കർമ്മത്തിലേക്കും അങ്ങാൽ നയിക്കപ്പെടുന്നുവോ, ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് എന്റെ പിതാവേ എന്റെ രാജ്യം കൺ തുറന്നുണരട്ടെ. ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ.